വിശുദ്ധരായ സകലരുമേ. April 14 വിശുദ്ധ വലേറിയനും ടിബൂർത്തിയുസും മാക്സിമുസും. വിശുദ്ധ സെസീലിയായ്ക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന യുവാവാണ് വലേറിയൻ. അവൾ വലേറിയനെ ക്രിസ്തുമതത്തിലേക്ക് മാനസാന്തരപ്പെടുത്തി. ഇരുവരും കൂടി സ്വസഹോദരൻ ടിബൂർത്തിയുസിനെ മനസ്സ് തിരിച്ചു. അവരെ വധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥനായിരുന്നു മാക്സിമുസ്. രക്തസാക്ഷികളുടെ വിശുദ്ധ മാതൃക കണ്ട് അദ്ദേഹവും ക്രിസ്ത്യാനിയായി. 229 തന്നെ അദ്ദേഹം രക്തസാക്ഷിത്വ മകുടം നേടുകയും ചെയ്തു. ഈ മൂന്ന് പേരുടെയും രക്തസാക്ഷിത്വം വിചാരിക്കുന്നത് പോലെ സിസീലിയയിലല്ല, റോമായിലാണ് നടന്നത്. വിശുദ്ധ സെസീലിയായുടെ തീക്ഷ്ണത കൊണ്ട് മാനസാന്തരപ്പെട്ട ഈ കുടുംബത്തിൻ്റെ നിത്യസ്തുതി ഗാനങ്ങൾ മാലാഖമാർക്ക് എത്രയും പ്രിയങ്കരമായിരുന്നു. ലൗകിക ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിതമായിരുന്ന ഹൃദയങ്ങൾ സ്വർഗീയ മാധുര്യം ഭൂമിയിൽ വെച്ച് തന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശനം നൽകുന്ന രക്തസാക്ഷിത്വ മകുടം അവർക്ക് അതിവേഗം വന്നു ചേർന്നു. വിചിന്തനം: പ്രാർത്ഥന നിർത്തിയ ഒരു ജോലിക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്വർഗ ഇറങ്ങിപ്പോകുന്നത് പോലെ നമുക്ക് തോന്നണം. ദൈവത്തെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. പ്രാർത്ഥനാ സമയത്ത് ദൈവം നമ്മളിൽ നിവേശിപ്പിച്ച ഭക്തി ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കണം.